അഭിമുഖാവുന്നതിന് ബോധമുണ്ടാകട്ടെ. സത്യത്തിൽ ഞാൻ പാസ്റ്റർ എന്ന സാക്ഷ്യം, അതുപോലെ ക്രൈസ്തവ ആൻറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു വലിയ ഭാഗ്യപദവിയായിട്ട് കാണുന്നു. കർത്താവ് കൽപ്പനകൾ കൊടുത്തപ്പോൾ ആദ്യമായി ഒരു അനുഗ്രഹം കൊടുത്ത അനുഗ്രഹമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ ദീർഘകാലം വസിച്ചിരുന്നു. ഞാൻ ക്രിസ്ത്യമാൻ്റി ആ ഇളയമകന് വേണ്ടി ആധാരം ചെയ്തു കൊടുത്തിട്ട് ആ അപ്പന് വന്ന ദുരവസ്ഥ ഓർക്കുമ്പോൾ സത്യത്തിൽ കൊരട്ടി കൂട്ടായ്മ ഒരുക്കിയ ഈ മാതാപിതാക്കളെ പ്രായാധിക്യമുള്ളവരെ ബഹുമാനിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. അതുകൊണ്ട് പ്രാരംഭമായി ഈ മീറ്റിംഗ് നടക്കുവാനിടയായതിൻ്റെ പിന്നിലുള്ളത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, പ്രായമുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ആദരവ് ലഭിക്കുന്ന നിങ്ങൾ നിശബ്ദരായിരിക്കണം. ഞങ്ങളെല്ലാവരും ഒറ്റ വാക്കിൽ ഒരു കാര്യത്തിൽ നിങ്ങളോട് പറയാം. നമുക്ക് എല്ലാവർക്കും ശബ്ദമുയർത്തി നമുക്ക് ഇവരോട് ഇങ്ങനെ പറയാം. എല്ലാവരും ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ആലോചിക്കുക, പെർസി ജോൺ പാസ്റ്റർ ഒരിക്കൽ ഞാനിങ്ങനെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഭാരം ആരോട് പറയാനില്ല, ഒരു ദിവസം ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ വന്ന് ഒരു വലിയ പാട്ടും പാടി ഒരു വാക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം അന്ന് ഞാൻ അനുഭവിച്ച ആശ്വാസം അന്ന് വിവാദനല്ല, ആശ്വാസം എനിക്ക് പറഞ്ഞയക്കുന്നു. ഇവിടെ ആയിരുന്നു സേവരായിട്ട്, ഇവിടെ ആദ്യം എൻ്റെ അമ്മ മരിച്ചു പോയി 85 വയസ്സിൽ. അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇതിൻ്റെ മുകളിൽ ഒരു ഹോള് പണി ഉപസിക്കാനും പ്രാർത്ഥിക്കാൻ. ഈ ഹോളിൻ്റെ പണി, അതിൻ്റെ ഡ്രസ് വർക്ക് എല്ലാം ഒരു സ്വന്തം ഒരു ഒരു എന്താ പറയുക, ഒരു വേലക്കാരനെ പോലെ, കർത്താവിൻ്റെ വേലക്കാരനെ പോലെ സേവരുടെ ജീവിതം ഞാനത് ഓർക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം മത്തായി പാസ്റ്റർ രണ്ട് കയ്യിൽ ഞങ്ങൾ പരസ്യമൊക്കെ നടത്താൻ പോയപ്പോൾ അവിടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഹോട്ടൽ നടത്തുന്ന ആളുടെ ചേട്ടൻ 62 വയസ്സും മറ്റുള്ളവർ പെട്ടെന്ന് മരിച്ചുപോയി. ഏതാണ്ട് 5-8 മിനിറ്റിനുള്ളിൽ മരിച്ചു. ഞങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റിയില്ല എങ്കിലും ആ രണ്ട് കയ്യിൽ വെച്ച് എന്നെ മത്തായി പാസ്റ്റർ കാണിച്ചു. ഇവിടെ വെച്ച ആ ഗുണ്ടാ സംഘം എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നെ കാണിക്കാനിടയിൽ. ഞാനിങ്ങനെ ചിന്തിക്കുക, ഓരോരുത്തരും പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദൈവം സൂക്ഷിച്ച വിധങ്ങള്, ദൈവം കണ്ടെത്തിയ വിധങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു കാര്യം ഞാൻ പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുക, അതായത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം, നിങ്ങൾക്കൊക്കെ അറിയാം അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരാളെയും ഇന്ത്യയുടെ പ്രസിഡന്റായി. അദ്ദേഹം ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്നപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പത്രമൊക്കെ ഇടാൻ പോയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം നല്ല വിദ്യാഭ്യാസം കിട്ടണം, അങ്ങനെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ അദ്ദേഹം പഠിക്കാനിടയിൽ ഒരു പൈലറ്റ് ആകണം എന്ന് ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു ഇന്റർവ്യൂ നടന്നപ്പോൾ 10 പേരോ മറ്റോ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ 9 പേരെ തെരഞ്ഞെടുത്തു ഈ പറയുന്ന അബ്ദുൽ കലാമിന് ആ ഇത് നഷ്ടപ്പെട്ടു. അങ്ങനെ കൂട്ടുകാരൊക്കെ തന്നോടൊപ്പം പഠിച്ചവർക്കൊക്കെ ഈ ജോലി കിട്ടി, അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഒരിടത്ത് പറഞ്ഞതായി, എന്റെ സ്വപ്നം നശിച്ചുപോയി അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനിടയിൽ. എന്നാൽ പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി വ്യോമ കര ജല എല്ലാത്തിൻ്റെയും സർവ സൈന്യാധിപനായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിമാനം പറപ്പിക്കണമെന്ന്. 6 മാസം പരിശീലനം കൊടുത്ത് ആ യുദ്ധവിമാനം പറപ്പിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ആ നിഷ്കളങ്കനായിരിക്കുന്ന വ്യക്തിക്ക്
ഭാഗ്യം കൊടുത്തു എന്നുള്ള ചരിത്രം. പ്രൈസ് ദ ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, 80 വയസ്സുകാര്, 80 കൂടുതലുള്ളവര്, 80 അടുത്തവരൊക്കെയും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഇന്നലെ ഇവിടെയുള്ള ഒരു സഹോദരിയുടെ, വിശ്വാസി സഹോദരിയുടെ ഭർത്താവ് മരിക്കാനിടയിൽ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ മദ്യപിച്ചാൽ മരിക്കും. 2 മുമ്പ് പറഞ്ഞതോ ഇന്നലെ മരിക്കാനിടയിൽ. ഇന്നലെ രാത്രി 8 മുതൽ 11 ഞാൻ അവിടെയായിരുന്നു. ഇന്ന് രാവിലെയും ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനും കുടുംബമൊക്കെ അവിടെ കടന്നുപോയി. അദ്ദേഹം വളരെ നല്ലവനായി വ്യക്തി വേദ നിരക്കി. അദ്ദേഹം ഹോട്ടലൊക്കെ നടത്തിയിരുന്ന ആളാണ്. എവിടെ ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒക്കെ വളരെ സ്നേഹമുള്ള ആളാണ്. പക്ഷെ ദൈവഭാഗത്തേക്ക് വന്നില്ല. എന്നാൽ തന്റെ ഭാര്യയെ ഇവിടെ ആരാധനയ്ക്ക് വരുവാനും സ്നാനപ്പെടാനും ഒക്കെയും അനുവദിച്ച ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഞാൻ പറയുക, അനേകർ മാറ്റപ്പെട്ടു പോയി. ഇന്നും പലരും മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. മാറ്റപ്പെട്ടു പോയൊരു 80-85 വയസ്സുള്ളവരൊന്നല്ല, 50 വയസ്സുള്ളവര്, 53 വയസ്സുള്ളവര്, 62 വയസ്സുള്ളവരൊക്കെ ഇന്ന് കാലത്ത് ഇന്നലെയും ഇന്നും അടുക്കം മരിച്ചു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവനോടുകൂടെ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് നൽകിയ ഭാഗ്യപദവി ഓർത്ത് നമ്മുടെ കരമുയർത്തിയിരുന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുക, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, ഒത്തിരി കാര്യങ്ങൾ എന്നോട് കർത്താവ് സംസാരിച്ചെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കാം. കർത്താദാസം പറഞ്ഞ പോലെ പറയാൻ ഒത്തിരി എന്റെ പക്കൽ ഉണ്ടെങ്കിലും സമയത്തിന്റെ ആ കുറവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായവും എല്ലാം പരിഗണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ജോൺ ഗ്ലെൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തന്റെ തനിക്ക് 77 വയസ്സായ സമയത്ത്, ശ്രദ്ധിക്കണമേ, എത്ര വയസ്സ്, 77 വയസ്സുള്ള സമയത്ത് അമേരിക്കൻ ഗവൺമെന്റ് സ്പേസ് ലാബ് എന്ന് പറയുന്ന, അതായത് 1998 October 29 സ്പേസ് ലാബ് എന്ന് പറഞ്ഞ ഒരു മനോഹരമായിരിക്കുന്ന ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. അതിനുവേണ്ടി ഒരു 10 സംഘമാണെന്ന് എനിക്ക് തോന്നുന്നു, അതിൽ തെരഞ്ഞെടുത്ത വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങുണ്ടായി. 100 അന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അമേരിക്കൻ ഗവൺമെന്റ് ഈ ടീം അംഗങ്ങളെ പ്രഖ്യാപിച്ചു. ആൾക്കാർക്കൊക്കെ അത്ഭുതപ്പെട്ടു. അതിൽ ഒരാൾ 77 വയസ്സുള്ള ഒരാളായിരുന്നു. കേക്കണോ, സകലരുടെ തലവേദനയെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇതെന്തു പറ്റി, ഈ 77 വയസ്സുള്ള ആള് എങ്ങനെ ഈ 10 ജീവനക്കാരുടെ കൂടെ ഈ എടുത്തി എന്ന് ചോദിച്ചു. പലരും തലവേദനയെ, പലരും കിറുകിറുത്തു. പക്ഷേ അവരൊരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത് എങ്ങനെയാ, 36 വർഷങ്ങൾക്ക് മുമ്പ്, കേക്കണം, അന്നേക്ക് 36 വർഷങ്ങൾക്ക് മുമ്പ് ശൂന്യാകാശത്തിലേക്ക് ഞങ്ങൾ അയച്ച യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു ആര്, ജോൺ ഗ്ലെൻ. അദ്ദേഹത്തിന് അതിന് പരിചയമുണ്ട്, അദ്ദേഹത്തിന് അതിന് അനുഭവമുണ്ട്, അദ്ദേഹത്തിന്റെ വയസ്സിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്, ശക്തിയുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, കർത്താവിനെ അറിയാതെ, രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ, പ്രസംഗത്തിന്റെ മധ്യേ കുഴഞ്ഞു വീണ് മരിച്ചുപോയ അബ്ദുൽ കലാമും, അതുപോലെ സ്പേസ് ഷട്ടിലിൽ പോയ ഈ പ്രായമുള്ള ഈ ഗ്ലെന്നും, ജോൺ ഗ്ലെന്നും നമുക്ക് ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോൾ, ചലഞ്ചായി നിൽക്കുമ്പോൾ, നമ്മൾ ദൈവദാസന്മാർക്ക് ഈ പ്രായം ഒരു നമ്പർ മാത്രമാണ്. അതായത് ദൈവവചനം ഇങ്ങനെ പറയുന്നു, 80 കഴിഞ്ഞ കാലേബ് ജോഷിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്കിപ്പോഴും ആരോഗ്യമുണ്ട്, എനിക്കിപ്പോഴും ബലമുണ്ട്, എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്, എനിക്കിപ്പോഴും ദൃഢനിശ്ചയമുണ്ട്, അതുകൊണ്ട് ആ കുന്നുകൾ ഇവിടെ വന്നിട്ട് മത്തായി പാസ്റ്ററുടെ 75 ജന്മദിനം അല്ലെ അവിടെ ആഘോഷിച്ചത്, ജന്മദിനത്തിന് ഞാനും ജോയ്സും കൂടി കടന്നുപോയി, കഥാപിതാസിനെ കെട്ടിപ്പിടിച്ചു, ഒരു സ്നേഹ സമ്മാനം കൊടുത്തു. ഇന്ന് ഞാൻ ഓർക്കുക, അപ്പൊ അതേന്ന് പറയാം, ഇനിയൊക്കെ കുറച്ച് ദിവസമുള്ളൂ,
അങ്ങനെ ഒന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല. ആ ദേശത്ത് ഹല്ലേലൂയ ആരും വിശ്വാസത്തിലേക്ക് വരാതിരുന്നപ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം കണ്ട് ഉയർത്തിയതാണ് അദ്ദേഹത്തെ. നിറയെ ശുശ്രൂഷകളുടെ ഒരു ഒരു ഉയർന്നിരിക്കുന്ന ഒരു മണ്ഡലമായി, ഉയർന്നിരിക്കുന്ന ഒരു മലയായി ഹല്ലേലൂയ തന്റെ ദേശത്തെ മാറ്റിയതിന്റെ പിന്നിൽ ഈ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ. ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ, നമ്മുടെ ദൈവം നമ്മുടെ പ്രായം നോക്കിയിട്ടല്ല നമ്മെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ബൈബിൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, മോശയെ നോക്കിയാൽ, മോശയുടെ ജീവിതത്തെ ഒരു മൂന്നായി തിരിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. 40 വയസ്സ് വരെ ഒരു കാലഘട്ടം, അവിടെ നിന്നങ്ങോട്ട് 40 വയസ്സ് വരെ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് പിന്നെയും ഒരു കാലഘട്ടം. 120 വയസ്സായപ്പോൾ മോശ മരിക്കുമ്പോൾ മോശയെ കുറിച്ച് ബൈബിളിൽ എഴുതിയത് ആർക്കെങ്കിലും പറയാം? ആരോഗ്യത്തെ കുറിച്ച് കണ്ണു മങ്ങിയിട്ടില്ല, ദേഹം ക്ഷയിച്ചിട്ടില്ല, ആരോഗ്യമുള്ളവനായി ദൈവം അടക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോഹയെ കുറിച്ച് ഞാൻ പറഞ്ഞു, അബ്രഹാമിനെ കുറിച്ചോ? എത്ര വയസ്സിലാണ് വിളിച്ചത്? 75 വയസ്സ്. എപ്പോഴാ പിതാവായത്? ഹല്ലേലൂയ, വക്തത്വം നിറവേറ്റപ്പെട്ടത് തന്റെ 100-ാമത്തെ വയസ്സിലാ. പിന്നെയും ആയുസ് കൊടുത്തു, പിന്നെയും ആരോഗ്യം കൊടുത്തു, പിന്നെയും ബലം കൊടുത്തു. ഇതാ ദൈവവചനം പറയുന്നവർ, ദൈവോക്തന്മാർ. ഞാൻ നോഹയെ കുറിച്ച് പറഞ്ഞു, ഞാൻ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, ദാവീദിനെ കുറിച്ചും എനിക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ, പുതിയ ഭക്തന്മാരായിരിക്കുന്ന വിശുദ്ധനായ പൗലോസിനെ കുറിച്ചും അതുപോലെ, ഹല്ലേലൂയ, വാക്തത്വം ലഭിച്ച് നീ ഇപ്പോഴൊന്നും മരിക്കയില്ല എന്ന് ദൈവം ഓർമ്മിപ്പിച്ച പത്രോസിനെ കുറിച്ചും പറയാൻ കഴിയും. അവരൊക്കെ പറഞ്ഞത് അയ്യോ എപ്പോഴോ എന്തോ എന്നൊന്നല്ല പറഞ്ഞത്. അവര് പറഞ്ഞു, എന്റെ നിര്യാണകാലം എന്നെ അറിയിച്ച ഒരു സ്നേഹവാനായി ദൈവം എനിക്കുണ്ട്. എപ്പോഴാണ് ദീർഘകാര്യങ്ങൾ ക്രമത്തിലാക്കട്ടെ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ദൈവം. പക്ഷേ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ഒത്തിരി പ്രായമുള്ളവരെ സംബന്ധിക്കുന്ന ഒത്തിരി വക്തത്വ വചനങ്ങൾ ബൈബിളിൽ. നമ്മളെപ്പോഴാ ക്ഷീണിക്കുക? നമ്മളെപ്പോഴാ തളരുക? നമ്മളെപ്പോഴാണ് ക്ഷയിച്ചു പോകുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുന്ന രോഗാവസ്ഥകൾ വരുമ്പോൾ, നമ്മളെ ആൾക്കാർ കാണാൻ വരാതിരിക്കുമ്പോൾ, നമുക്ക് സ്നേഹം അനുഭവിക്കാതിരിക്കുമ്പോൾ, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരം ക്ഷയിച്ചാലും നമ്മുടെ ആത്മാവിന് ക്ഷയമില്ല എന്ന്? എന്റെ അകത്ത മനുഷ്യനെ, നിന്റെ അകത്ത മനുഷ്യനെ ഉറപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പണ്ടൊരു പിശാചിനെ പുറത്താക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിശാചിനെ പുറത്താക്കാനേ പറ്റില്ല, പെൺകുട്ടിയാണ് കിടന്ന് ആകെ വസ്ത്രം ധരിക്കുന്നില്ല, കിടന്ന് വീട്ടിൽ കിടന്നു. അവസാനം പിശാചിനെ പുറത്താക്കാനായിട്ട് ഒരു പ്രാർത്ഥനക്കാരനെ വിളിച്ചു, പ്രായമുള്ളൊരു മനുഷ്യൻ, വലിയ തോന്നായിട്ട വരുന്നത്. അന്ന് പണ്ടകാലത്തെ വീടാ, വീടിന്റെ പടിപ്പുര ഇവിടെയാണെങ്കിൽ പെരിയാവിന്റെ ഒക്കെ വീട് പോലെയായിരിക്കും എനിക്ക് തോന്നുന്നു. ഇവിടെ വീടാണെങ്കിൽ, വീട് ഇവിടെയാണെങ്കിൽ അങ്ങ് കപ്പഴ അവിടെയാണ് ഈ പടിപ്പുര. അവിടേക്ക് വന്നപ്പോഴേക്കും വീട്ടില് അലർച്ചയായി. അയ്യോ ഞാൻ പോകാമേ, ഞാൻ പോകാമേ, ഞാൻ പോകാമേ. ഇവരെല്ലാവരും നോക്കുമ്പോ ഒരു അസ്ഥിപഞ്ചനം പോലെ ഒരു പ്രായമുള്ള മനുഷ്യൻ കടന്നു വരില്ല. ാമിന്റെ സ്വപ്നത്തെ നിറവേറ്റിയെങ്കിൽ 77 വയസ്സിൽ ഹല്ലേലൂയ ജോൺ ഗ്ലെനിന്റെ സ്വപ്നത്തെ നിറവേറ്റിയെങ്കിൽ ആ ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾ മരിച്ചിട്ടില്ല, അത് പൂർത്തീകരിക്കുവാൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. എത്ര വിശ്വസിക്കുന്നു? കരമുർത്തി ശക്തിയോടും ദൈവത്തെ സ്തുതിക്കാം. എന്റെ സമയങ്ങൾ ഇനി 3-5 മിനിറ്റ്. ഒറ്റ വാക്യം ഒന്ന് വായിക്കാം, ഒരു ഒരു ഭാഗത്തൊന്ന് വായിക്കാം. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം, അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ രാവിലെ സമയം എന്നെ ഓർമ്മിപ്പിച്ചു ഒരു 3-3.5 സമയത്ത് ഒന്ന് വായിക്കാമോ. തീത്തോസിന്റെ 2:2 chapter 2 verse 2-5 വരെയുള്ള വാക്യം പെട്ടെന്ന് ഓടി ചോദിച്ചു.
അപ്പൊ ഒന്നാമത് പറയുന്നത് വൃദ്ധന്മാരെ കുറിച്ചാണ്, വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്ന് അവിടെ അവിടെ നിൽക്കണമേ. അവര് വൃദ്ധന്മാരെ കുറിച്ചുള്ള ആണുങ്ങളെ കുറിച്ചുള്ള എല്ലാവരും ശ്രദ്ധിക്കണേ. ഒന്നുകൂടി വായിച്ചു, ഞാൻ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല. നിങ്ങളൊക്കെ ദൈവദാസന്മാർ ഒത്തിരി ശക്തരായതുകൊണ്ട് ഓർമ്മിപ്പിച്ചുള്ളത് ഒന്നുകൂടി വായിക്കാൻ പോണം. വൃദ്ധന്മാർ നിർമ്മത, പിന്നെ ഗൗരവമുള്ളവർ, സുബോധമുള്ളവർ, അവിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ഒന്ന് ഒന്ന് ചിന്തിക്കണം. ഈ അവസാനത്തെ കാര്യം പാസ്റ്റർ ഒന്ന് ഓർക്കണേ. അതായത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ കർത്താവിനെ അറിയാം. പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ ആരോഗ്യം ദൈവം കുറയും ഉറപ്പല്ലേ. ഞാനിപ്പോ ഒരാൾക്ക് വേണ്ടി, ഞാൻ ഇപ്പൊ മത്തായി പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മത്തായി പാസ്റ്റർക്ക് കർത്താവെ 100 വയസ്സിന് മേലെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം കൂടെ കുറയും. ചിലപ്പോ ഇന്നത്തെ അവസ്ഥയിൽ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുള്ളൂ, ശരിയല്ലേ? ഓർമ്മക്കുറവൊക്കെ വരാം. ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന പച്ചക്കറി അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിചാരിക്കാണ്ട് ക്ഷണിക്കാത്ത രീതിയിലായിട്ട് പല രോഗങ്ങളും വരും, ശരിയല്ലേ? എന്നാൽ കർത്താവ് വിളിക്കുമ്പോ പോകാനായിട്ട്, അപ്പൊ ഇവിടെ പറയുന്നത് ഏത് കാര്യത്തിൽ ആരോഗ്യം ഉണ്ടാവണം എന്ന് വായിച്ചത് കൂടി. ഇനി ഇനി ശ്രദ്ധിക്കണം, വിശ്വാസം. പ്രായമുള്ളപ്പോൾ വിശ്വാസം ക്ഷയിക്കാൻ സാധ്യതയുണ്ട്, ക്ഷയിച്ചവരുണ്ട്. സോളമന്റെ വിശ്വാസം ക്ഷയിച്ചുപോയി അവൻ വൃദ്ധനായപ്പോൾ. അവന്റെ ഭാര്യമാർ അവനെ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോയി. കേട്ടോ, വിശ്വാസത്തിൽ ക്ഷയിക്കരുത്, പിന്നെ സ്നേഹത്തിൽ ക്ഷയിക്കരുത്. അയ്യോ, എന്നെ ആരും വരുന്ന് കാണുന്നില്ല, എന്റെ മക്കൾ നോക്കുന്നില്ല, എന്നെ ചെയ്യുന്നില്ല, അതുകൊണ്ട് പെരുപുരത്ത് 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 കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പിശാചിന്റെ അടിമകളാവും. കുറ്റം പറയുന്ന സ്വഭാവമാർക്കാം, കുറ്റാരോപണം നടത്തുന്ന സ്വഭാവമാർക്കാം. അതുകൊണ്ട് പിശാചിന്റെ അടിമകളായിരുന്നു, സ്നേഹിക്കണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ വിശ്വാസം, പിന്നെ സഹിഷ്ണുത, ക്ഷമ വേണം, ദീർഘക്ഷമ വേണം, പിന്നെ അതിൽ ആരോഗ്യമുള്ളവരാകണമെന്ന വൃദ്ധന്മാരോട് പറയുന്നത്. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഏറ്റെടുക്കണമേ. ഇനി കുറ്റം പറയില്ലാന്ന് പ്രതിജ്ഞ ചെയ്തോ? പിറുപിറുക്കില്ലാന്ന് പ്രതിജ്ഞ ചെയ്തോ? ദൈവവചനം ധ്യാനിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തോ? ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തോ? അനുഗ്രഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യോ? സ്തോത്രം. ഇനി അടുത്തത് സഹോദരിമാരെ കുറിച്ച്, വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പോ ഈ 70 വയസ്സ് കഴിഞ്ഞവരൊക്കെ വയോജനം എന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഹരിപുരം മാത്രമായി വയോജനങ്ങളൊന്നുമല്ല. കാരണം ഈ നന്ദകുമാർ പാസ്റ്റർ 1-ാം സങ്കീർത്തനം ഒരു കവിതയായിട്ട് പാട്ട് പാടിയത് എന്തൊരു മനോഹരമായ പാട്ട്. അതുപോലെ ഇന്നലെ 2 ഇതൊക്കെ ആരെ ഡെക്കറേറ്റ് ചെയ്ത നിങ്ങൾ വിചാരിച്ചേ? 2 വയസ്സന്മാരും കൂടി ഉണ്ടായിരുന്നു. ഒന്ന് ഇന്ന് ആദരിച്ച സേതുരട്ടൻ എന്ന വയസ്സ് വിളിക്കാൻ പാടില്ല. ആരഞ്ചേരി നന്ദകുമാർ എന്ന വയസ്സ് വിളിക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വയോജനങ്ങളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നത്. അപ്പൊ പറയാണ് വൃദ്ധന്മാർക്ക്, എന്താ വൈകി വൃദ്ധകൾക്ക് പവിത്ര യോഗ്യമാരും. അപ്പൊ സ്ത്രീകൾ, ഞാൻ വിചാരിച്ചിരുന്ന സ്ത്രീകൾ യൗവനക്കാരാണ് കൂടുതൽ ഏഷണി പറയണെന്ന്. അങ്ങനെയല്ല, ബൈബിൾ പറയാണ് നിങ്ങൾ വൃദ്ധകളായ ഏഷണി പറയാൻ സാധ്യതയുണ്ട്. കാരണം ഈ ആണുങ്ങൾ അത്ര പറയില്ല, ആണുങ്ങളെ കുറിച്ച് ഏഷണി ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരുള്ളിൽ ഇങ്ങനെ പിറുവിറുക്കൊക്കെ ചെയ്യുള്ളൂ, എന്നാലെന്റെ മോൻ, എന്നാലെന്റെ മോള് എന്നൊക്കെ പറയും പിറുവിറുക്കുള്ളൂ. എന്നാൽ വരണവരോട് മുഴുവൻ ഏഷണി പറയാൻ ആർക്കു പറ്റും? പറ്റും. അതുകൊണ്ട് പറയാണ് എന്താ പറഞ്ഞത്? ഏഷണി പറയാത്തവരും ആ വീഞ്ഞടി. അത് ഇനി അത് എനിക്ക് മനസ്സിലായില്ല. ഇനി അന്ന് കാലത്ത് ഇസ്രായേലൊക്കെ ഇനി വീഞ്ഞ് കുടിക്കണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ നമ്മുടെ ജേക്കബ് ജോൺ പാസ്റ്ററോടൊക്കെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അന്ന് ഇവിടെ കുറച്ച് ഒത്തിരി ചരിത്ര കാര്യങ്ങൾ പറയാണ്. എനിക്ക് അറിഞ്ഞൂടെ പാസ്റ്റർ എന്താണ് അങ്ങനെ ജീവിതം വീഞ്ഞ് കുടിക്കുന്ന കാര്യങ്ങൾ. പിന്നെ വായിക്കും, ശ്രദ്ധിക്കണമേ, വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്താ പറയുന്നത്? ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാൻ ആയിരിക്കാൻ ശീലിക്കേണ്ടതിന്
പക്ഷെ എന്റെ കർത്താവ് വൃദ്ധമാർക്കുള്ള ഭയങ്കര ദൗത്യമല്ലേ? ഒരു പാസ്റ്റർക്ക് സഭയിലുള്ള ദൗത്യതകൾ വലിയ ദൗത്യമാണ് വൃദ്ധമാർക്ക് കൊടുത്തിരിക്കുന്നത്, ശരിയല്ലേ? അല്ല, നിങ്ങൾ വായിച്ചു, ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യണ്ടോ? വേണ്ട, എല്ലാവർക്കും ബോധ്യമായില്ലേ? ഇത്ര ഏഷണി പറയരുത്, ദൈവജനത്തിൽ ചെയ്യണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ യൗവനക്കാരെ ചില കാര്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതിന് അതുകൊണ്ട് അയ്യോ വയസ്സായി, ഇനി ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് വയസ്സായി, ശുശ്രൂഷ തീർന്നു. എന്നാൽ വിശുദ്ധനായ പൗലോസ് തീത്തോസിനെ എനിക്ക് പറയാ, ഇല്ല, നിങ്ങളുടെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, അത് കൂടുതൽ കൂടുതൽ ശോഭനമാകാൻ പോകുകയാ. നിങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആത്മീയമായ ഒരു ഭക്ഷണം വേണമെന്ന്, ഒരു ശക്തി വേണമെന്ന്, ഒരു ഓജസ് വേണമെന്ന്, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണമെന്ന് ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കാനിടെ. എന്റെ കർത്താവിദാസൻ പ്രസംഗിച്ചപ്പോൾ ഹലോ, ഞാൻ ആദ്യം വിചാരിച്ചു ഈ നമ്മുടെ സിംസൺ ജോൺ പാസ്റ്റർ ഈ കൊറച്ചടിക്കുമ്പോൾ ആദ്യം സ്നേഹിച്ച അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാ ഞാൻ, വ്യക്തിയിലൊന്നാണ്. അപ്പൊ എന്റെ വിചാരം അദ്ദേഹം ആദ്യം വിശ്വാസത്തിലേക്ക് വന്നേന്നാ. ഇന്ന് പകൽക്കാലമാണെന്ന് കർത്താവ് വിളിച്ചേറ്റിയത്. എന്ത് വിളിച്ചേറ്റി? ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ശുശ്രൂഷയിലേക്ക് കടന്നുപോയ വ്യക്തി. നിങ്ങൾ പലരും കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, അദ്ദേഹം ഏറ്റെടുക്കുന്നതിന് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടാ ഞാനത് ജനിച്ചത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇതൊരു ഭാഗ്യ പദവിയാണ്, കൊരട്ടി കൂട്ടായ്മയ്ക്കൊരു ഭാഗ്യ പദവിയാ, കൊരട്ടിയുള്ള പാസ്റ്റർമാർക്ക് ഇതൊരു ഭാഗ്യ പദവിയാ. എന്തിന്? അതായത് നിങ്ങളെ, ഹല്ലേലൂയ, യോഗ്യന്മാരായ നിങ്ങളെ, യോഗ്യകളായ നിങ്ങളെ ആദരിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഞാൻ വാക്കുകൾ ഉപസമീകരിക്കാനായിരുന്നു, കാരണം എനിക്കറിയാം ഒത്തിരി യോഗ്യതയുള്ളവർ, ഒത്തിരി അനുഭവമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്ക്. അതുകൊണ്ട് മറ്റേ കാര്യമേ ഞാൻ ആ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് പറഞ്ഞു. അതായത് വൃദ്ധന്മാരെയും വൃദ്ധകളെയും ഉദ്ദേശിച്ച് ദൈവം മറന്നില്ല.